അസാളിക്കും വരഹമത്തല്ലായി താലോ അന്ന് നുസൈബയും ഷിഫയും ക്ലാസ്സിലേക്ക് പോയപ്പോൾ ഷിഫ അവളോട് പറഞ്ഞു ഡീ നുസൈബ് എന്താ ഡീ അല്ല ഇപ്പോൾ നിനക്ക് ടെൻഷനെ കുറെ മാറിയില്ലേ ടെൻഷൻ ഇല്ലാതില്ല പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ ടെൻഷനൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് ഷിഫ ഇനി ടെൻഷനൊന്നായി നിൽക്കരുത് കേട്ടോ എന്താ കാര്യം ടെൻഷനൊക്കെ നമുക്ക് ഓരോ സമയത്ത് പഠിച്ചോണ്ട് തരുന്നതല്ലേ എൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടല്ലേ എനിക്ക് ടെൻഷൻ വന്നത് നിനക്ക് ടെൻഷനൊന്നുമില്ലാതെ നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടു കൂടെ രാഹത്തായ ഒരു ജീവിതം നിനക്ക് ഇഷ്ടമുണ്ടോ നിനക്ക് താല്പര്യമുണ്ടോ എന്താ നീ പറയുന്നത് ഈ ഒരു സമയത്ത് എന്നെ ഒഴിവാക്കിയിട്ട് അധികം നാളൊന്നും ആയില്ലല്ലോ ഇപ്പോൾ തന്നെ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഷിഫ എടി സത്യം പറയ ആ ഷോപ്പിലെ ഷമ്മാസ് മുതലാളി നിന്നെ നോക്കിയില്ലേ ശരിക്കും ഞാൻ കണ്ടല്ലോ നിന്റെ കണ്ണുകളിലേക്ക് അവൻ ഇങ്ങനെ കണ്ണിമ വിട്ടാർത് നോക്കുന്നത് ഞാൻ ശരിക്കും കണ്ടു സത്യം പറഞ്ഞാൽ നീയും കണ്ടില്ലേ ഷമ്മാസിനെ എന്നോട് പറയണം എന്നോട് നീ പറയൂലേ നുസീബ നുസീബക്ക് ഭയമായി ഷിഫ നീ അങ്ങനെയൊന്നും ഒരൂ തെറ്റിദ്ധരിക്കലെട്ടോ കാരണം നമ്മളെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയത് കേട്ടാൽ തന്നെ എല്ലാവരും വലിയൊരു വിഷയമായി അതെടുക്കും ഹേ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല ഷിഫ നസൈബ നീ ചിന്തിച്ചിട്ടില്ലെങ്കിലും അതാ ചിന്തിക്കുന്ന ഒരാൾ അവിടെയുണ്ട് സത്യമായിട്ടും നമ്മുടെ കോളേജിലെ എത്രയോ ഗ്ലാമർ താരങ്ങൾ ഫാഷൻ താരങ്ങൾ അവനെ വീഴ്ത്താൻ നോക്കിയിട്ടുണ്ട് ഷമ്മാസിനെ ഒന്ന് പക്ഷേ അതിലൊന്നും അവൻ വീണിട്ടില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം പക്ഷേ നിന്നെ കണ്ടപ്പോൾ അവൻ ഇപ്പോഴും മാത്രമല്ല അന്ന് തന്നെ ചെറിയൊരു നോട്ടം നിന്റെ മേലിൽ അവൻ ഇട്ടിട്ടുണ്ട് അത് ശരിക്കും ഞാൻ കണ്ടതാണ് ഷിഫ നീ അങ്ങനെയൊന്നും പറയലിടേ അതിനെന്താ പെണ്ണേ നിനക്ക് കുഴപ്പം നീ ഒരു വിവാഹം കഴിച്ചു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ നീ അവൻ്റെ കൂടെ ജീവിച്ചിട്ടുമില്ല അവനോട് ബന്ധപ്പെട്ടിട്ടുമില്ല ഒന്നുമില്ല പിന്നെ ഇപ്പം എന്താ പല ദിവസങ്ങളിലും അവന് നിന്നെ വേദനിപ്പിക്കാറുമുണ്ട് എന്ന് പറഞ്ഞു പിന്നെ നിനക്ക് എന്താപ്പോൾ മറ്റൊരുത്തനെ കുറിച്ച് ആലോചിക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ അതും വെറുതെ അല്ല വിവാഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയൊക്കെ അതും ഇത്രയും നല്ല കോടീശ്വരനായ ഒരു ചെക്കൻ പറഞ്ഞാലേ കിട്ടിയാലി നല്ലൊരു ഭാഗ്യല്ലേ അതും നല്ല ദീനിയായ ചക്കനാണ് നിനക്കൊക്കെ പറ്റിയത് തന്നെയാണ് നിന്നോടൊരിഷ്ടം അവനക്ക് ഉണ്ട് കേട്ടോ നിന്നെ ചോദിച്ചും ചെയ്തിരുന്നു പിന്നെ എടേ ഷിഫ നീ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട നമുക്കിപ്പോൾ എക്സാമിനെയൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കേണ്ടത് നീ എന്തൊക്കെയാണേ പറയുന്നത് അങ്ങനെയൊന്നും കേൾക്കാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ലടേ എന്തെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിനുള്ളിൽ ആ വേദന അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ മനസ്സിലേക്കൊരു ഒരു കനലായി അതൊരു വേദനയായിക്കൊണ്ട് ഇപ്പോഴും വരുന്നുണ്ട് അതു തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു നല്ലൊരു നല്ലൊരാണിൻ്റെ സ്നേഹം കിട്ടണം എന്നാൽ മാത്രമേ നിനക്ക് നിൻ്റെ ആ പഴയ വേദന മാറുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ എന്നെ പോലെ ആയാലൊന്നും കുഴപ്പമില്ല തീരെ കല്യാണം കഴിച്ചിട്ടില്ല ഒരാണിനെക്കുറിച്ചുള്ള ചിന്ത അങ്ങനെ ഒന്നുമില്ല പക്ഷെ നിനക്ക് നി നിക്കാഹ് കഴിച്ച നിൻ്റെ പുരുഷൻ അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ വേദനയും എല്ലാം കൂടി ആയിട്ടാണ് ഷിഫ നീ ഇങ്ങനെ വല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ടെൻഷനാകുന്നത് ശരിയാണി സാരല്ല ഇപ്പോൾ എന്തായാലും അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ പഠനമാണല്ലോ ലക്ഷ്യം പഠിച്ച് എന്തെങ്കിലുമൊക്കെ ആവണം എന്തെങ്കിലും നേടണം അതാണ് ആഗ്രഹം ആ ആയിക്കോട്ടെ നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടും ആവാമോ അതിനെക്കുറിച്ചൊരു കാരണം എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ അത് കഴിഞ്ഞ് എക്സാമും കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഒരു പരിസരത്തേക്ക് വരില്ല നമുക്ക് വരേണ്ട ആവശ്യമില്ല കാരണം എന്താ പിന്നെ എല്ലാവരും ഇത് എൻട്രൻസ് എക്സാം എഴുതി അതിനുള്ള സ്ഥാപനം അവിടെ കണ്ടുപിടിച്ച് പിന്നെ പിന്നെതാ എക്സാമിൻ്റെ റിസൾട്ട് വന്ന് നമ്മൾ ഏത് കോളേജിലാണ് നമുക്ക് സീറ്റ് കിട്ടിയത് അത് കണ്ടുപിടിക്കലും അവിടെ പോലും അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു ഈ ഒരു ഭാഗം തന്നെ നമ്മൾ മറക്കും നമുക്ക് പിന്നെ ഇവിടെ വരേണ്ട ആവശ്യമില്ല നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞല്ലോ ഇവിടുത്തെ അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ആ ഒരു മൊബൈൽ ഷോപ്പുമായുള്ള അല്ല സോറി മൊബൈൽ ഷോപ്പിലെ ആ മുതലാളിയുമായുള്ള ഒരു ബന്ധമൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു റിലേഷൻ ആണല്ലോ എന്തെന്ന് വെച്ചാൽ അങ്ങനെ തെറ്റായ രീതിയിലുമല്ല എന്നാലൊരു സഹോദരൻ്റെ സ്നേഹത്തിൽ ഇങ്ങനെ അങ്ങനെയുള്ള പെരുമാറ്റാണല്ലോ അദ്ദേഹത്തിനുള്ളത് അപ്പോൾ ആ ഒരു ബന്ധം അത് നിനക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും ആ ഒരു ബന്ധത്തിലൂടെ നമുക്കും ആ ഒരു പരിചയം പുതുക്കാലോ എന്ന് ഞാൻ വിചാരിച്ചു ഷിഫ ആര് പറഞ്ഞു എന്നോട് അവന് ഇഷ്ടമുണ്ട് എന്നുള്ളത് നീ അറിഞ്ഞോ അല്ലെങ്കിൽ നീ കണ്ടോ എന്തെങ്കിലും ഞാൻ അവനോട് എന്തെങ്കിലും പറയുന്നതോ അവ എന്നോട് പറയുന്നതോ അങ്ങനെയൊന്നും ഇല്ലല്ലോ എടി പെണ്ണേ അതൊക്കെ ഉണ്ട് അവനക്ക് നിന്നോടുണ്ട് നിനക്ക് അങ്ങോട്ടില്ലെങ്കിലും അവനക്ക് നിന്നെ നല്ല ഇഷ്ടമുണ്ട് എനിക്കറിയാം അവൻ നിന്നെ മാത്രം ശ്രദ്ധിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ നീ വരാത്തിന്ന് ചോദിക്കുന്നു എന്നോട് ചോദിച്ചും ചെയ്തിരുന്നു ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൻ അവന് നല്ല ടെൻഷനായതും അവൻ്റെ മുഖത്ത് ഞാൻ കണ്ടിരുന്നു അത് പറഞ്ഞപ്പോൾ പിന്നെ എന്താണാവോ ഭയങ്കര മൂഡ് ഓഫ് ആയി നിന്നിരുന്ന ആൾ ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട് കുറച്ച് നിന്നെ കണ്ടപ്പോൾ നിന്നെ കാണുന്ന ദിവസം അല്ലെങ്കിൽ കൂടുതൽ അവൻ്റെ മുഖം പ്രസന്നമായി ഞാൻ കണ്ടിട്ടുണ്ട് സത്യമായിട്ടും പിന്നെ കുറച്ചൊക്കെ ഞങ്ങൾക്കും അറിയാലോ എടി ഷിഫ അങ്ങനെയൊന്നും പറയല്ല കേട്ടോ പാവം അയാൾ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല വെറുതെ ഒരു ഒന്നും പറയണ്ട അന്ന് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴെല്ലാം ഷിഫ പറഞ്ഞ വാക്കുകളായിരുന്നു നുസൈബിയുടെ മനസ്സ് നിറയെ എന്നാലും ഹേ അങ്ങനെ വരാൻ വഴിയില്ല അവൾ പറഞ്ഞ വാക്കുകൾ നിന്നെ അവന് നോക്കുന്നുണ്ട് നിന്നെ അവനക്ക് ഇഷ്ടമാണെന്നൊക്കെ എന്നെ എങ്ങനെ നോക്കാനാ ഞാനേ ഹിജാബ് ധരിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഒരു പെണ്ണ് എൻ്റെ എവിടെയും കാണുന്നില്ല ശരിയാണ് കണ്ണുകൾ കാണുന്നുണ്ട് മുൻകൈം കാണുന്നുണ്ട് അല്ലാതെ ഇപ്പോൾ എവിടെ കാണാനാ എന്ത് കണ്ടിട്ടാണ് ആ മൊബൈൽ ഷോപ്പിലത്തെ മുതലാളി എന്നെ നോക്കുന്നു എന്ന് പറഞ്ഞത് അവൾ വെറുതെ പറയുകയായിരിക്കും ശരിയാണ് ഒരു നോട്ടം ഞാനും കണ്ടു അവൻ എന്നെ ശ്രദ്ധിച്ച് നോക്കുന്നതായിട്ട് പെട്ടെന്നാണ് ഞാനവൻ്റെ മുഖത്തേക്ക് നോക്കിയത് അപ്പോഴാണ് അവൻ്റെ കണ്ണുകൾ എൻ്റെ കണ്ണുകളുമായി ഉടക്കിയത് സത്യം അത് സത്യമാണ് പക്ഷേ ഹേ ഒരിക്കലും ഞാനതിന് നിൽക്കാൻ പാടില്ല ഇനി എത്രയ്ക്ക് തന്നെ എന്തൊക്കെ തന്നെ ആയാലും ഒരിക്കലും അവൻ്റെ കൂടെയുള്ള ജീവിതം അത് ഞാൻ ചതിക്കാൻ പാടില്ല കാരണം ഞാൻ എന്ന് വെച്ചാൽ ഒരു ഒരു പ്രാവശ്യം ഒരാളുടെ ഭാര്യയായി നിന്നവളാണ് ഒന്നുമില്ലെങ്കിലും പേരിന് എനിക്കാഹ് കഴിഞ്ഞതല്ലേ ആ അപ്പോൾ എന്തൊക്കെ തന്നെയായാലും എനിക്കിനി കെട്ട് അല്ലെങ്കിൽ രണ്ടാം കല്യാണം എന്നുള്ള ആ ഒരു പേര് അതെനിക്ക് വന്നു കഴിഞ്ഞു എൻ്റെ ഇനി എത്ര തന്നെ എന്നെ ആര് തന്നെ കല്യാണം കഴിക്കാൻ വന്നാലും ഞാനൊരു രണ്ടാംകെട്ടുകാരിയാണ് എൻ്റെ രണ്ടാം വിവാഹമായിരിക്കും ഒരിക്കലും അത് ഒരു ഒന്നാം നമ്പർ പരിപാടിയല്ലല്ലോ അതാർക്കും ഫ്രഷ് ആളുകൾക്ക് യോജിച്ചതല്ലോ എൻ്റെ സ്ഥിതി പഠിച്ചോനെ അറിയുള്ളൂ ഞാനിപ്പോഴും ഒരു വിവാഹം കഴിയാത്ത പെൺകുട്ടിയെ പോലെയാണ് ജീവിക്കുന്നത് അതിനപ്പുറത്തേക്കായിട്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അതെനിക്ക് ഉറപ്പുണ്ട് പക്ഷേ അത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അവരങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല കാരണം ഞാൻ അവിടെ എട്ട് മാസത്തോളം ജീവിച്ചതല്ലേ അതുകൊണ്ട് ഹേയ് ഒരിക്കലും എന്നെ ഒരു രണ്ടാം അല്ലാതെ കണക്കാക്കാൻ ആർക്കും കഴിയില്ല അതെനിക്കറിയാം സത്യമായിട്ടും അവൾക്ക് സങ്കടം വന്നു പഠിച്ചോനെ എൻ്റെ ജീവിതമായി തീർന്നത് ആദ്യത്തെ അത് വളരെ ചെറുപ്പത്തിൽ അങ്ങനെ അങ്ങ് ആയിപ്പോയി പക്ഷേ അല്പം സമാധാനം കിട്ടിയിരുന്നെങ്കിൽ അല്പം സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പോയി എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരു ദിവസമെങ്കിലും ശരിക്ക് കഴിയുവാൻ വേണ്ടി ഞാൻ കൊതിച്ചവളാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് വരുന്നതും കാത്തിരുന്നുകൊണ്ട് ഞാൻ എത്രയോ ഉറക്കമൊഴിച്ചിട്ടുണ്ട് എല്ലാം അദ്ദേഹം വരില്ല സമയം ഒരു മണി ഒന്നരയാകുമ്പോൾ വാതിലിന് മുട്ടു ഞാൻ വാതിൽ തുറന്നുകൊടുത്ത് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ടാവും പക്ഷേ എനിക്ക് വേണ്ട എൻ്റെ ഭക്ഷണമൊന്നും എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെയാണ് റൂമിലേക്ക് കയറി പോവാറുള്ളത് ഞാൻ ആകാംക്ഷയോടെ ഭക്ഷണമെല്ലാം എടുത്തു വെച്ച് ഇക്കയുടെ അടുക്കിലേക്ക് ചെല്ലും എന്നോട് പറയും നീ എന്തിനാ എങ്ങോട്ട് വന്നത് നിനക്ക് അവിടെ കിടന്നാൽ പോരെ ദാ ഇവിടെ താഴെ പോയിട്ട് കിടന്നോ എന്നൊക്കെ പറഞ്ഞ് എന്നെ പലവട്ടം എന്നെ അത്യധികം വേദനിപ്പിച്ചിട്ടുണ്ട് പലവട്ടം വാതിലടച്ചിട്ടുണ്ട് റൂമിൻ്റെ പുറത്ത് നിന്ന് ഞാൻ ശബ്ദമില്ലാതെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ശബ്ദം കേട്ടാൽ ഉമ്മ അത് കേട്ടിരിക്കുമല്ലോ ഉമ്മ അത് കേട്ട് കഴിഞ്ഞാൽ ഉമ്മക്ക് സങ്കടമാവും എന്ന് കരുതി പക്ഷേ അപ്പോഴേക്കും ഉമ്മ ഒരു ഒരുവിധമെല്ലാം തിരിച്ചറിഞ്ഞിരുന്നു ഒരു ദിവസം ഞാൻ ആ പുറത്ത് വാതിലിന് പുറത്ത് അവിടെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണോ ഉമ്മ കണ്ടത് എന്തറിയില്ല എന്താണെന്നറിയില്ല അന്നമ്മ എന്നെ വിളിച്ചു കൊണ്ടുപോയി ഉമ്മയുടെ കട്ടിലെ താഴെയാണ് ഞാൻ കിടന്നത് അത്രക്കും എന്നെ എൻ്റെ ഇക്ക വേദനിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവനൊരിക്കലും എൻ്റെ ഇക്കയല്ല അല്ല അവനെ എന്ന് വിളിക്കാൻ എനിക്ക് യാതൊരു രീതിയിലുള്ള സ്ഥാനവുമില്ല എൻ്റെ മനസ്സിൽ നിന്ന് പറിച്ചെറിയുകയാണ് ഞാൻ പറിച്ചെറിഞ്ഞിട്ടുണ്ട് പക്ഷേ ചില ഓർമ്മകൾ അതങ്ങനെ മനസ്സിലേക്ക് വരികയാണ് പഠിച്ചവനെ എൻ്റെ ആദ്യത്തെ വിവാഹം അങ്ങനെ അങ്ങനെയായിപ്പോയി ഇപ്പോഴിതാ രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ഹേ ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ ഷിഫ നിർബന്ധിക്കുന്നു നിൻ്റെ മനസ്സിലുള്ള ടെൻഷൻ മാറണമെങ്കിൽ നിനക്ക് മറ്റൊരു പുരുഷൻ്റെ കൂടെ കഴിയണം അതിന് ഏറ്റവും ഉത്തമമായ ആള് മൊബൈൽ ഷോപ്പിൻ്റെ മുതലാളി അതെ ഐഷാസ് മൊബൈൽസിൻ്റെ മുതലാളി ക്ഷമ്മാസ്കയാണ് അതാണ് അവൾ എന്നോട് പറഞ്ഞത് നുസീബ വീട്ടിലെത്തി ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മ അങ്ങോട്ട് വന്നു മോളെ നുസീ ആ ഉമ്മ എന്താ മോളെ ഇന്നൊരു ഇപ്പം രണ്ടു ദിവസം ക്ലാസ്സിനൊക്കെ പോലെ ഇടങ്ങി ഇപ്പം നല്ലൊരു ഫ്രഷ് ആയിരുന്നു മോള് ആക്റ്റീവായി വന്നിരുന്നു ഇന്ന് എന്തെൻ്റെ കുട്ടിക്കൊരു മോഡോഫ് ഉമ്മാ ഇന്ന് മോഡോഫല്ല പഴയതിനെക്കുറിച്ചൊക്കെ ഒന്നും അറിയാതെ ചിന്തിച്ചു പോയി ആഹാ ഇനിയും നീ കുറിച്ച് ചിന്തിക്കരുതെന്ന് ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലോമ്മ അതറിയാതെ എന്നാൽ പിന്നെ എൻ്റെ നൊസിയെ കൊണ്ട് വേറൊരു പണിയുണ്ട് എന്താ നിനക്കറിയോ ഇല്ല ഞങ്ങളെ പെട്ടെന്ന് തന്നെ വേറൊരു കല്യാണം ആലോചിക്കും എന്നിട്ട് നമുക്ക് വേഗം കല്യാണം കണ്ട നടത്താം എന്നിട്ട് ബാക്കി പഠനം പൂർത്തിയാക്കാം അതല്ല നല്ലത് അങ്ങനെ മുമ്പ് എൻ്റെ കുട്ടിയെ സംരക്ഷിക്കാനും ഒരാളാവുമല്ലോ നമ്മളെ മൂത്തമാൻ്റെ എളച്ചന് ഒരു മോനുണ്ടെന്ന് പറഞ്ഞു നല്ല ചെക്കനാണെന്നൊക്കെ പറഞ്ഞത് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ ചോദിച്ചിരുന്നു പക്ഷേ അവൻ്റെ ഇതുപോലെ തന്നെ എന്തോ എന്തൊരു സുഖമില്ലായ്മ എന്തുവേ ഏറ്റേ ആകെ എട്ട് ദിവസം നിന്നിട്ടുള്ളൂ അവളെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞു ആ നിമിഷം നുസീബ് ഞെട്ടി ധരിച്ചു പഠിച്ചോനെ എനിക്കി കിട്ടുന്നത് എന്തൊക്കെ തന്നെയായാലും ഒരു രണ്ടാം രണ്ടാംകെട്ടുകാരനെ തന്നെ ആയിരിക്കും എൻ്റെ ജീവിതം ആയത് അല്ല എൻ്റെ ജീവിതം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എനിക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞു മാത്രമേ ഉള്ളൂ അല്ലാതെ എൻ്റെ ഇക്ക എന്നോടൊരിക്കലും നല്ല രീതിയിൽ പെരുമാറിയിട്ടേ ഇല്ല പിന്നെ എങ്ങനെ എന്തൊക്കെ തന്നെ പേര് വന്നല്ലോ ആ ഒരു പേര് ദോഷം വായിക്കാൻ ഇനി പറ്റില്ല രണ്ടാം രണ്ടാംകെട്ടുകാരി ഇല്ല എനിക്കിനി കിട്ടുകയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ വരുവുള്ളൂ ഉമ്മ വേണ്ട ഉമ്മ എനിക്കുമാ കല്യാണമൊന്നും വേണ്ടപ്പെട്ടോ ഉമ്മ ഞാൻ പഠിക്കട്ടെ ഞാൻ പഠിച്ച് എല്ലാം റെഡി ആവട്ടെ മോളെ കല്യാണം വേണ്ടെന്ന് വെച്ചാൽ പറ്റൂല മോൾക്ക് ജീവിതത്തിലെ ഒരാണ് വേണം അത് പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് അത്ര നല്ലതല്ല എത്ര വലിയ ജോലിയും കൂലിയും ഒക്കെ നേടിക്കഴിഞ്ഞാലും ഒരു പെണ്ണിന് ഒരാണായി ഒരു തുണയുണ്ടാകണം അതാണ് അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭംഗി അങ്ങനെ ആവുമ്പോഴാണ് ജീവിതം പൂർണ്ണമാവുകയുള്ളു അല്ലാതെ ഈ പെണ്ണുങ്ങൾ എത്ര വലിയ ആൾക്കാരാണെങ്കിലും ജോലിയും പൈസയും ജോലിയൊക്കെ ഉണ്ടെങ്കിലും ഒരാണ് ആൻ്റെ തണലിൽ ജീവിക്കുമ്പോൾ അത് അത് വല്ലാത്തൊരു റാഹത്തായിരിക്കും എന്നാലല്ലേ മോളെ ഞങ്ങൾക്കും സമാധാനം ഉണ്ടാവുകയുള്ളൂ ഉമ്മ ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട ഇൻഷാ അല്ല സമയമാകുമ്പോൾ ആലോചിക്കാം നുസൈബ അകത്തേക്ക് ചെന്നു അവൾ ആ പുസ്തകമല്ല വെറുതെ മറിച്ചു നോക്കി മിസ്സിന്ന് പഠിപ്പിച്ച ഭാഗം അത് ശരിക്കും അവൾ കവർ ചെയ്തു അതിനിടക്കാണ് അവൾ ആ മുഖം ഓർത്തത് അതെ തൻ്റെ പുസ്തകത്താളുകൾ മറിക്കുമ്പോൾ ആ മൊബൈൽ ഷോപ്പിലെ ഷമ്മാസ് എന്നയാളെ അദ്ദേഹത്തിൻ്റെ ആ മുഖം പുസ്തകത്തിൽ തെളിഞ്ഞു വന്നതുപോലെ അവൾക്ക് തോന്നി ഹേയ് പഠിച്ചോനെ അസ്തഫറേം അത് കല്യാണം കഴിയാത്ത ചെറിയ ചെക്കനാണ് ഞാനാണെങ്കിൽ പേരിന് കല്യാണം കഴിഞ്ഞ പെണ്ണും ഒരിക്കലും ഞങ്ങൾ തമ്മിൽ മേശാവുല മേശാവൂല എന്ന് വെച്ചാൽ ഒരിക്കലും അവന് ഇതറിയില്ല ഞാനൊരു രണ്ടാംകെട്ടുകാരിയാണെന്നുള്ള കാര്യം ഒരിക്കലും ഞാൻ ചതിക്കില്ല ഷിഫ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ അവനോടത് തുറന്ന് പറയും എനിക്ക് അതിനർഹതയില്ല എന്ന് അവൾ വിചാരിച്ചു ഹേയ് എനിക്കങ്ങനെ പറയാനൊന്നും ധൈര്യമില്ല ഞാൻ പറയൂല അവനക്ക് പറ്റിയ പെണ്ണ് എന്നെക്കാളും എത്രയോ നല്ലതും ഷിഫ തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അവൻ ഷിഫയെ കല്യാണം കഴിച്ചോട്ടെ എങ്കിലും എനിക്ക് വല്ലാത്തൊരു സമാധാനം തന്നെയാണ് അവൾക്കെങ്കിലും നല്ല ജീവിതം കിട്ടട്ടെ എൻ്റെ ജീവിതം എന്തായാലും ഇങ്ങനെയായിപ്പോയി ആ രാത്രി നുസൈബ്ക്ക് ഉറക്കമില്ലായിരുന്നു എന്തൊക്കെയോ സ്വപ്നങ്ങൾ മാറി മറിയെന്നോ ജീവിതത്തിൽ വരാനുള്ളതൊക്കെ വരണമല്ലോ അള്ളാഹു നാലാം മാസത്തിൽ കണക്കാക്കിയതെല്ലാം വന്നിരിക്കും അത് നമ്മളെത്ര തട്ടിത്തെറിപ്പിച്ചാലും വന്നിരിക്കും എന്നാലും ഫൈസലിനെ കുറിച്ചുള്ള ഓർമ്മ അതാണ് അതാണെൻ്റെ മനസ്സിൽ ഒരു കനലായി എരിയുന്നത് അത് മാറണമെങ്കിൽ വേറെ വല്ല വഴിയും നോക്കേണ്ടി വരും അല്ലാതെ അതിങ്ങനെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ആ രാത്രി തഹച്ചു നമസ്കരിക്കുവാൻ വേണ്ടി അതാ നുസൈബ് എണീക്കുന്നു അവൾ നമസ്കരിച്ച് അള്ളാഹുവിനോട് ദ്വാ ചെയ്തു പഠിച്ചോനെ എൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി അള്ളാഹുവേ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് അതെല്ലാം നീ പൂർത്തീകരിച്ച് തരണം അള്ളാഹുവേ അവൾ ഫൈസൽക്കയുടെ ഉമ്മയെക്കുറിച്ച് ഓർത്തു ആ നിമിഷവും അല്ലാ എൻ്റെ ഈ വിജയത്തിന് എൻ്റെ ഈ പഠനത്തിന് കാരണക്കാരി എൻ്റെ ഇക്കയുടെ ഉമ്മയാണ് അത് എനിക്ക് മറക്കാൻ കഴിയുന്ന ഒന്നല്ല അല്ല ഇപ്പോഴും അവരുടെ ആ മുഖം എനിക്കൊന്ന് കണ്ടാൽ എനിക്ക് ആ ഉമ്മയെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ എനിക്ക് തോന്നുകയാണല്ലോ അത്രക്കും സ്നേഹം വാരി കോരി എൻ്റെ ഉമ്മയാണ് എൻ്റെ പെറ്റമ്മയാണ് ഇവിടെ ഉള്ളത് പക്ഷേ പെറ്റുമ്മയേക്കാൾ എത്രയോ ഇരട്ടി സ്നേഹം എനിക്ക് ആ ഉമ്മ തന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലേക്കുള്ള ഓരോ ഉയർച്ചക്കും കാരണം ആ ഉമ്മ മാത്രമാണ് സത്യമായിട്ടും പക്ഷേ എനിക്കവരെ ഒന്ന് കാണാൻ പഠിച്ചവന് ഒരു വിധി നൽകണമല്ല കാണാൻ അത്രക്കും ആഗ്രഹമുണ്ട് അവിടേക്ക് പോവുകയെന്ന് വെച്ചാൽ ഒരിക്കലും അതെനിക്കിനി പാടില്ല അവിടം എനിക്ക് ഹറാമാണ് എൻ്റെ ഭർത്താവുമായി ആ ഒരു കൂടിക്കാഴ്ചക്ക് ഒരിക്കലും ഇട ഒഴിവാക്കിയതല്ലേ ഒരിക്കലും എൻ്റെ ഭർത്താവല്ലല്ലോ പുറത്തു തരണേ അല്ല പക്ഷെ ആ ഉമ്മ അതെൻ്റെ ഉമ്മയാണ് എൻ്റെ ഹൃദയത്തിലാണ് ഉമ്മ ജീവിക്കുന്നത് ഉമ്മയെ വിളിക്കണമെന്ന് പലവട്ടം തോന്നും പക്ഷേ അവിടെ എങ്ങാനും ഉമ്മയുടെ മകൻ ഫൈസലുണ്ടോ എന്ന് പേടിച്ചിട്ട് ഞാൻ വിളിക്കില്ല അതാണ് പഠിച്ചു ഉമ്മയെ കാണാനുള്ള ഒരു ചാൻസ് എനിക്ക് ഒരുക്കിത്തരണമല്ല നുസീബ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അന്ന് പതിവ് പോലെ സുബേനസ്കാരവും കുർആാൻ പാരായണവും കഴിഞ്ഞ് അവൾ ഭക്ഷണമെല്ലാം കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഉമ്മാ അസ്സലാമലൈക്കും വാളേക്കും അസ്സലാം മോളെ സൂക്ഷിച്ചു പോണേ ആ ഉമ്മ ചെറുതായിട്ട് മഴ പെയ്തത് കൊണ്ട് തന്നെ വഴിയിലെ ആ ഒരു മണ്ണുകൾ നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ടായിരുന്നു വല്ലാത്തൊരു ആശ്വാസം ചൂടിനും മറ്റത് ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും വല്ലാതെ അങ്ങ് വിയർത്ത് കുളിക്കും ഇപ്പോൾ ഹിജാബ് ധരിച്ചിട്ടൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല മറ്റത് ഭയങ്കര ചൂടായിരിക്കും പക്ഷേ ചൂടിൻ്റെ സമയത്ത് ഹിജാബ് പൊക്കാനും പറ്റില്ല ശരീരത്തിലേക്ക് സൺബേൺ ഏൽക്കും അതും ഒരു പ്രശ്നം തന്നെയാണ് എങ്കിലും ചൂടല്ല സഹിച്ചുകൊണ്ട് അവൾ പോയിരുന്നു ഇപ്പോൾ അലഹമില്ല പഠിച്ചവനെ എന്നേ വിചാരിച്ചാൽ എത്രയുള്ളൂ അല്ല എൻ്റെ മനസ്സിൽ ഇന്ന് കനലെരിയുകയാണ് വളരെ വേദനയാണ് സങ്കടമാണ് ഈ ഒരു മനസ്സ് ഇത്രയും വേദന അനുഭവിക്കുന്ന സങ്കടം അനുഭവിക്കുന്ന ഈ ഒരു എരിയുന്ന മനസ്സിലെ നീ ഒരു വെള്ളം കോരി നീ ഒഴിക്കണം റഹ്മാനെ ആ കാനലിൽ നീക്കെടുത്തണം റഹ്മാനെ ഈ ഭൂമി ആകെ നീ തണുപ്പിച്ചു ഇത്രയധികം വിശാലമായി പരന്നുകിടക്കുന്ന ഈ ഒരു ഭൂമി ഒരാഴ്ച മുമ്പ് വളരെയധികം ചുട്ടുപൊള്ളുന്ന നിലയിലായിരുന്നു വെള്ളവുമില്ല എല്ലാവരും ചൂടത്ത് ദാഹിച്ച് ദാഹിച്ചു ബുദ്ധിമുട്ടുന്ന എല്ലാ ചെടികളും ഉണങ്ങിക്കരിഞ്ഞ നിലയിലായിരുന്നു അല്ല ഇപ്പം എത്ര പെട്ടെന്നാണ് ഈ ഭൂമി മുഴുവൻ നീ തണുപ്പിച്ചത് നിന്നെ നിന്നെക്കൊണ്ട് കഴിയാത്തതായി ഒന്നുമില്ല എന്നെനിക്കറിയാം എൻ്റെ ഈ എരിയുന്ന മനസ്സിലേക്ക് നീ അല്പം വെള്ളം കോരി ഒഴിക്കണേ അല്ല എനിക്ക് എൻ്റെ ഹൃദയം ഒന്ന് തണുപ്പിക്കണം നീ വിചാരിച്ചാൽ അത് കഴിയും എന്നെനിക്ക് ഉറപ്പും ഉറപ്പുണ്ട് സത്യമായിട്ടും നസീബ ബസ് സ്റ്റോപ്പ് എത്തുന്നവരെ ഓരോന്ന് കൊണ്ട് നടക്കുകയാണ് അവിടെ കൂടെ ഉണ്ടായിരുന്ന അവളുടെ ഫ്രണ്ട് അന്നുണ്ടായിരുന്നില്ല അവൾ വിചാരിച്ചു ഇന്ന് ഞാൻ ഒറ്റക്കാണ് സാരല്ല അള്ളാഹുണ്ടല്ലോ കൂടെ ബിസ്മില്ലായ് തവക്കൽത്തും അല്ലല്ല അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബസ് വരുന്നു നുസൈബ ബസ്സിൽ കയറി തൊട്ടടുത്തുള്ള ക്ലാസ്സുകളിലെ കൂട്ടുകാരികളെല്ലാം അതിലുണ്ടായിരുന്നു അവരെല്ലാം നുസൈബയോട് സംസാരിക്കാൻ തുടങ്ങി പൊതുവെ ബസ്സിൽ നിന്നും അങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളല്ലായിരുന്നു നുസൈബ കാരണം വാഹനത്തിലും എങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോഴും മെല്ലെ സംസാരിച്ചാൽ തന്നെ ശബ്ദം അത് ഉറക്കെ പുറത്തേക്ക് പോകും അതുകൊണ്ട് തന്നെ അവൾക്ക് പേടിയായിരുന്നു ബസ്സിൽ നിന്ന് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് അന്ന് അതാ കോളേജിനടുത്തായിട്ട് ബസ് നിർത്തുന്നു നുസീബ എങ്ങോട്ട് നോക്കിയില്ല അവൾക്ക് ആ മൊബൈൽ ഷോപ്പിൻ്റെ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ എന്ന് വരെ തോന്നിപ്പോയി പക്ഷേ വേണ്ട ഹെറാമാണ് നോക്കാൻ പാടില്ല സത്യമായിട്ടും അവൾ അവളുടെ നിഖാബ് ഒന്നുകൂടി റെഡിയാക്കിയിട്ടു പക്ഷേ ആ മൊബൈൽ ഷോപ്പിൻ്റെ പുറത്തായിട്ട് തന്നെ ഷമ്മാസ് അന്നവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതെ അവളെ ഒന്ന് ശരിക്ക് കാണണം ആ ഹിജാബിയെ സത്യമായിട്ടും എനിക്ക് അവളെ എൻ്റെ മനസ്സിൽ നിന്നങ്ങട്ട് പോകുന്നില്ല അവളൊന്ന് നോക്കിയിരുന്നെങ്കിൽ എന്ന് കരുതി ഷമ്മാസ് കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു ആ ഹിജാബി അത നേരെ നോക്കാതെ തല താഴ്ത്തിക്കൊണ്ട് നടക്കുകയാണ് ഷമ്മാസ് കരുതി ഒന്ന് വിളിച്ചാലോ അവളെ അവൾ നടന്ന് അടുക്കുകയാണ് ഇപ്പോൾ അങ്ങോട്ട് തിരിയും സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് അവൾ നോക്കാതെ നേരെ നടക്കുകയാണ് ഒരു നിമിഷം അതാ ഷമ്മാസ് വിളിക്കുന്നു ഹിജാബി അവൾ അത് കേട്ട് നെട്ടിത്തെരിച്ചു ഒരു നിമിഷം അവളുടെ ആ മനോഹരമായ കണ്ണുകൾ കൊണ്ട് അതാ അവൾ മുന്നോട്ട് നോക്കുന്നു അതെ ഷോപ്പിലെ ഷമ്മാസാണ് വിളിച്ചത് അവൾക്ക് എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം പകച്ചുപോയി അവൾ അതാ തിരിഞ്ഞു നോക്കുന്നു അവളുടെ മനോഹരമായ കണ്ണുകളിലേക്ക് ഷമ്മാസ് സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു ഹിജാബി നിന്റെ ഫ്രണ്ട് ഇന്നലെ ഇവിടെ നിന്ന് സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഷമ്മാസ് വെറുതെ അങ്ങ് പറഞ്ഞൊപ്പിച്ചു അല്ലാതെ എന്ത് പറയാൻ ആ ഞാൻ പറഞ്ഞോളാം അവൾ പറഞ്ഞു നുസൈബ പതുക്കെ തിരിഞ്ഞു നടന്നു ഷമ്മാസ് അവളുടെ ആ സൗണ്ട് കേട്ടപ്പോൾ അതവനക്ക് വല്ലാതെ മനോഹരമായിട്ട് തോന്നി ഹോ എന്തൊരു സൗണ്ടാണത് കേൾക്കാൻ വല്ലാത്തൊരു സ്വരമാധുര്യം ഉണ്ടതിന് ഷമ്മാസ് ഷോപ്പിലേക്ക് കയറി സ്റ്റാഫ് ചോദിച്ചു എന്താ മുതലാളി പുറത്ത് ഹേയ് അത് ആ ഒരു കുട്ടിയുടെ ഒരു സാധനേ ഇവിടെ ഏൽപ്പിച്ചിരുന്നു ആഹാ അത് അങ്ങനെയാണെങ്കിൽ അവരിങ്ങോട്ട് വരൂല്ലേ അതല്ല കൂടെയുള്ള കുട്ടിയെ കണ്ടില്ല അപ്പം ഞാൻ അവരെ ഏൽപ്പിച്ചു പറഞ്ഞതാണ് ഓഹ് മുതലാളി നിങ്ങൾ എന്തൊക്കെയോ ഹേ അങ്ങനെയൊന്നുമില്ലടാ അവരെല്ലാവരും ഷമ്മാസിനെ കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചു എന്താ മുതലാളി മുതലാളിക്ക് ആ ഹിജാബിയോട് എന്തോ ഒരു ഇഷ്ടമുണ്ടോ സത്യത്തിൽ ബസ് വന്ന് ഇപ്പോഴാണല്ലോ അങ്ങോട്ട് ഇറങ്ങിയത് എടാ ഇഷ്ടം എന്ന് വെച്ചാൽ അതങ്ങനെ എല്ലാവരോടും തോന്നണമെന്നില്ലല്ലോ പക്ഷെ ചിലപ്പോൾ നമുക്ക് ആരുടെയെങ്കിലും തോന്നും അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അത് മനസ്സിൽ നിന്ന് അതങ്ങോട്ട് വേർപ്പെടുത്തുക എന്ന് പറഞ്ഞാലേ അതുമല്ലാത്തൊരു പ്രയാസമായിരിക്കും അതിപ്പോൾ ആര് തന്നെ എന്താ അങ്ങനെ പറഞ്ഞതിന് അർത്ഥം ആര് തന്നെയായാലും ആയാലും പറഞ്ഞാലേ അതില്ലേ അതെ നമ്മുടെ ഹൃദയത്തിലേക്കൊരു ആൾ കയറിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് കണ്ടെടുത്ത് ഒഴിവാക്കാൻ പറ്റൂലാന്ന് ഓഹോ അങ്ങനല്ലേ ആയിക്കോട്ടെ നമുക്കത് ഗംഭീരമായി നടത്താം മുതലാളി നിങ്ങൾ വിഷമിക്കല്ലേ ഹേയ് അത്രയൊന്നും പ്രതീക്ഷ എനിക്കില്ല പക്ഷേ എന്താ പക്ഷേ എന്തായാലും പറയുമോ നമുക്കത് സെറ്റാക്കാം എന്നേ ഹേയ് സെറ്റാക്കാം അതിനൊന്നും ഞാൻ ആലോചിക്കുന്നേ ഇല്ല പിന്നെ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ അവളെ നിക്കാഹ് കഴിക്കും അതാണ് എനിക്ക് ആഗ്രഹം അതാണ് എനിക്ക് വേറെ ഒന്നുമല്ല വേറെ വെറുതെ ജോലി അടിച്ച് നടക്കാനോ അല്ലെങ്കിൽ ലൈനാക്കാനോ ഒന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഷമാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് അവളെ കൈപ്പിടിച്ച് ഉയർത്തിയിരിക്കും അതാണ് എൻ്റെ മനസ്സിലാഗ്രഹം അപ്പ സെറ്റ് അപ്പം നമ്മളെ മുതലാളിക്കുള്ള പെണ്ണത്തിന് പെട്ടെന്ന് സെറ്റാണ് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല എടാ അങ്ങനെയൊന്നും പറയല്ല കേട്ടോ ആ കുട്ടി അറിയുക പോലും ഇല്ല ആ കുട്ടിയുടെ പ്രതികരണം എന്താണെന്ന് പോലും നമുക്കറിയില്ലേ നമ്മൾ വെറുതെ ഒന്ന് മനസ്സിൽ തോന്നിയപ്പോൾ അങ്ങനെ അത് മാത്രം അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല ആ അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് ടൈം തുടങ്ങുക ഷമ്മാസിനെ ആ ഹിജാബിയുടെ കണ്ണുകൾ വല്ലാതെ അങ്ങ് മനസ്സിൽ പതിഞ്ഞു ഷമാസ് ആ ഒരു ചേറിലിരുന്ന് തല പിന്നോട്ട് ഉയർത്തി വെറുതെ ഒന്ന് ആലോചിച്ചിരുന്നു അതെ മുതലാളി പിന്നെ ഹിജാബ് ധരിച്ച പെൺകുട്ടികളെ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ എന്തെങ്കിലും കുഴപ്പമോ ഫോൾട്ടുണ്ടെങ്കിലും അറിയില്ല ബ്രോ എന്താ പറഞ്ഞത് ആ എന്തെങ്കിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അറിയില്ലല്ലോ എന്തുകൊണ്ടാണ് ആ കുട്ടി ഹിജാബ് ചെയ്യണതെന്ന് മുതലാളിക്കറിയോ അറിയോ അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ പെൺകുട്ടികളാണ് അവർക്ക് എന്തെങ്കിലും കുഴപ്പം പ്രശ്നം ഉണ്ടെങ്കിൽ അവർ മാസ്ക് ഇടും ഹിജാബ് ഇടും അല്ലെങ്കിൽ ഇങ്ങനെ ഫുൾ ഓപ്പൺ ആയിട്ട് നടക്കും അല്ല ഹിജാബിയെ നമ്മൾ സേർ കണ്ടിട്ടുണ്ടോ ഏ ഞാൻ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സിനെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെ എന്തിനാണ് ഇപ്പോൾ അതിനുള്ളിലുള്ള ആളെ സ്നേഹിക്കുന്നൊക്കെ പറയണേ അത് കണ്ടിട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നാളെ ഹിജാബ് കൊണ്ട് പോവാം അവർ കളിയാക്കി ചിരിച്ചു അതൊന്നുമല്ലടാ അതങ്ങനെയൊക്കെയാണ് ഷാ അല്ലാ അള്ളാഹ് ഉണ്ടല്ലോ മുകളിലേ പഠിച്ചോ വിചാരിച്ച പോലൊക്കെ നടക്കും ഇൻഷാ അല്ലാ അന്ന് ഷമ്മാസ് ഷോപ്പ് പൂട്ടി വീട്ടിലെത്തിയപ്പോൾ ശരിക്കും ആലോചനയിലായിരുന്നു ഹേയ് ഉമ്മാക്കി ഇഷ്ടമല്ല ഒരിക്കലും ഈ ഒരു ബന്ധം പക്ഷേ എനിക്കാണെങ്കിൽ വല്ലാതെ അങ്ങ് മനസ്സിൽ കയറിപ്പോയി പിന്നീടത്യാ ഉപേക്ഷിച്ചതായിരുന്നു ആദ്യം ഒരു വിവാഹം കഴിഞ്ഞതാണെന്ന് അറിഞ്ഞപ്പോൾ പക്ഷേ ഇപ്പോഴതാ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്നത് മായ്ക്കാനും മറക്കാനും കഴിയുന്നില്ലല്ലോ പഠിച്ചവനെ എന്താ ഞാൻ ചെയ്യാം എനിക്കറിയുന്നില്ല ഉമ്മയോട് പറഞ്ഞാൽ ഹേയ് അത് വേണ്ട തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ എന്തായാലും അവരുടെ എക്സാമും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞിട്ടൊക്കെ ഉമ്മയോട് ജസ്റ്റ് പറഞ്ഞാൽ പറഞ്ഞാലൊരു പക്ഷേ സമ്മതിക്കില്ല അതെനിക്കറിയാം ഇനി ഉമ്മയോട് പറയല്ല വേണ്ടത് ഉമ്മയെ കൊണ്ടുപോകണം ഷോപ്പിലേക്ക് ഉമ്മയെ ഷോപ്പിലേക്ക് കൊണ്ടുപോയിട്ട് ഉമ്മയെ ഞാനിരിക്കുന്ന ആ ചെയറിൽ ഇരുത്തണം ഇരുത്തിയിട്ട് ആ ഒരു ബസ് വരുന്ന സമയാകുമ്പോൾ ജസ്റ്റ് ഉമ്മയുടെ കൈ പിടിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ ആ ഗ്ലാസിനുള്ളിലൂടെ ആ ബസ് ഇറങ്ങുമ്പോൾ വെറുതെ ഒന്ന് നോക്കാൻ പറയണം ഒരുപാട് പെൺകുട്ടികൾ അതിൽ നിന്നിറങ്ങും പല പല മോഡേൺ ഡ്രസ്സിട്ട പല ഷേപ്പിൽ മുടി കെട്ടിയ പല രീതിയിലുള്ള ഡ്രസ്സുകളിട്ട നല്ല അടിപൊളി സെറ്റപ്പുള്ള പെൺകുട്ടികൾ ഇറങ്ങും പക്ഷേ അതിനിടയിലായിക്കൊണ്ട് ആ ഒരു ഹിജാബി ഇറങ്ങും അതുമ്മ കാണണം അതാണ് എൻ്റെ ആഗ്രഹം ആ ഹിജാബിയെ ഉമ്മ കണ്ടാൽ പിന്നെ എൻ്റെ ഉമ്മ വിടില്ല അതെനിക്ക് ഉറപ്പുണ്ട് സത്യമായിട്ടും എൻ്റെ ഉമ്മ പിന്നെ അതിമരണം ഉറപ്പിക്കും ഹിജാബിയെ കാണണം എൻ്റെ ഉമ്മ ഇനി അതാണ് ആവശ്യം തൽക്കാലം ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും എൻ്റെ ഉമ്മയോട് ഞാൻ പറയുന്നില്ല ഇനി ഉമ്മയോട് പറയാനുള്ള സമയം അത് ഈ വീട്ടിൽ നിന്നല്ല അത് ഷോപ്പിൽ നിന്നാണ് ഐഷാസ് മൊബൈൽസ് വേൾഡിൽ നിന്ന് എൻ്റെ ഉമ്മ അതാ അവിടെ നിൽക്കുന്നു ഉമ്മയോട് ഞാൻ വെറുതെ പറയുന്നു ഉമ്മ ആ ബസ്സിൽ തിരക്ക് കണ്ടോ അല്ലേ ആ മോനെ ശരിയാണടാ ഒരുപാട് പെൺകുട്ടികൾ അതിൽ നിന്നിറങ്ങുന്നു ഉമ്മ അവരെയെല്ലാം നോക്കുന്നു അവസാനമായിക്കൊണ്ട് അല്ലെങ്കിൽ നടുവിലായിക്കൊണ്ട് ഒരു ഹിജാബി ഇറങ്ങുന്നു മോനെ അതാരടാ ഉമ്മ ചോദിക്കും അതെനിക്ക് ഉറപ്പുണ്ട് സത്യമായിട്ടും എൻ്റെ ഉമ്മ ചോദിക്കും അതെനിക്കറിയാം അതാണ് ഇനിയുള്ള പ്ലാനിങ് അപ്പോൾ ഞാൻ പറയും ഉമ്മ അത് കോളേജിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും അല്ല മോനെ ആ ഹിജാബ് ഹിജാബിട്ടതാരാ മോനെ പറയടാ നിനക്കറിയോ ഉമ്മ എനിക്കെങ്ങനെ അറിയാനാ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്ക് അങ്ങനെ എൻ്റെ ഉമ്മ ആ പെൺകുട്ടിയുടെ അടുക്കളേക്ക് ചെല്ലും അങ്ങനെ അവളുടെ മുഖം എൻ്റെ ഉമ്മക്ക് കാണും ഇഷ്ടപ്പെടും എൻ്റെ ഉമ്മ അത് എനിക്ക് വേണ്ടി സമ്മാനിക്കും പഠിച്ചവനെ എന്തൊക്കെ സ്വപ്നങ്ങളാണ് നടക്കോ എന്തോ ഒന്നും അറിയില്ല ഒന്നും എനിക്കറിയില്ല വിസ്മില്ലായ തവക്കൽ തുറവ പഠിച്ചവനെ നിന്നെ വരമേൽപ്പിക്കുന്നു നീ വിചാരിച്ച് നടക്കാത്തതായിട്ടൊന്നുമില്ലല്ലോ അള്ളാഹ് എൻ്റെ സ്വപ്നങ്ങളിൽ വല്ല തെറ്റു നീ പുറത്തു തരണേ റഹ്മാനെ എന്തൊക്കെയോ മനസ്സിൽ ഒരുപാട് നെയ്ത് കൂട്ടുകയാണ് ഹിജാബിയെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മ അത് മനസ്സിൽ നിന്ന് മായാത്തത് കൊണ്ട് ഷമ്മാസിന് കുറച്ച് ഡ്രോയിങ്ങിൽ താല്പര്യമുണ്ട് അവൻ വെറുതെ ആ ഹിജാബിയെ വരക്കുകയാണ് ശരിക്കും മനോഹരമായ ആ ഒരു കണ്ണുകൾ അതിനു മേലെ ആ ഹിജാബ് പിന്നീട് ആ ഹിജാബിൻ്റെ മുകളിലായിക്കൊണ്ട് അതാ ഒരു നെറ്റ് ഇടുന്നു അങ്ങനെയൊക്കെ അതാ ഷമ്മാസ് ഭാവനയിൽ വരക്കുന്നു ചിത്രം വരച്ച് ഏകദേശം പകുതി മുക്കാൽ ഭാഗം എത്തിയപ്പോഴേക്കും ആ പെൻസിലും ആ എ ഫോർ ഷീറ്റും അവിടെ വെച്ച് ഷമ്മാസ് അറിയാതെ മയക്കത്തിലേക്ക് ഫുഡ് കഴിക്കാതെയാണ് അവനത് വരക്കാനിരുന്നതെന്ന് മോനെ ഷാ മോനെ എന്താ വാതിലൊന്നും നടച്ചിട്ടില്ലല്ലോ മോനെ ഫുഡ് കഴിക്കാൻ വാടാ ഇന്ന് എന്തു പറ്റി ഏ ഷാമോൻ ഉറങ്ങിക്ക് പഠിച്ചോനെ എന്തെൻ്റെ കുട്ടി ഈ സമയം ഇറങ്ങിയത് ഷമ്മാസ് അവിടെ കിടന്ന് അറിയാതെ ഉറങ്ങിപ്പോയിരുന്നു ആ ചിത്രത്തിൽ കിടന്നുകൊണ്ട് ഇതെന്താ ഉമ്മ ഒരു പേപ്പർ കാണുന്നു ഏ അവൻ ആ പേപ്പറിൽ മുഖം വെച്ചിട്ടാണ് അറിയാതെ ഉറങ്ങിപ്പോയത് കയ്യിൽ പെൻസിലും ഉണ്ട് ആഹാ മോ എന്ത ഇത് കഥ ചിത്രം വരച്ച് ഉറങ്ങിക്കേ ആഹാ വീണ്ടും വര തുടങ്ങിയോ എൻ്റെ കുട്ടി നല്ലോണം ചിത്രം വരച്ചിരുന്നു സ്കൂളിൽ പഠിക്കണ കാലത്ത് അവനിക്കെപ്പോഴും എ ഗ്രേഡ് ഒക്കെ ആയിരുന്നു ചിത്രത്തിന് നല്ല രീതിയിൽ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരച്ചിരുന്നു അവനെ ഗാർഡനും കാര്യങ്ങളും പ്രകൃതിയും കാട്ടരുവിയും അങ്ങനെ ഒരുപാടൊരുപാട് ചിത്രങ്ങൾ അവൻ വരയ്ക്കുമായിരുന്നു ആ വരക്കുന്ന ചിത്രങ്ങളെല്ലാം ശരിക്കും ഒറിജിനാലിറ്റി തോന്നിയിരുന്നു എൻ്റെ കുട്ടി പിന്നെ ആ ഒരു ഫീൽഡൊക്കെ വിട്ടുകഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നുമില്ല പക്ഷേ ഇപ്പോഴിതൊരു ചിത്രം വരച്ചിരിക്കുന്നു പേപ്പറും ഉണ്ട് പെൻസിലൊക്കെ ഉണ്ട് ഇതെന്താ ഒരു തട്ടമാണല്ലോ കാണുന്നത് ഷമ്മാസിനെ ഉണർത്താതെ ഉമ്മ പതുക്കെ അവൻ്റെ മുഖം പൊക്കിക്കൊണ്ട് ആ ഒരു ഷീറ്റ് വലിച്ചെടുത്തു ഏ ഇതെന്താ പഠിച്ചവനെ കറുപ്പ് ഡ്രസ്സ് കെട്ടുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ആണല്ലത് ഹിജാബ് ധരിച്ചുകൊണ്ട് കണ്ണും കാണുന്നില്ലല്ലോ ഇതെന്തപ്പോ ഉമ്മ ഒരു നിമിഷം ആ ഒരു ഫോട്ടോ എടുത്തു നോക്കി പഠിച്ചോനെ ഇതായിരിക്കുമോ ഓൻ്റെ മനസ്സിലുള്ള ആ പെണ്ണ് അവർ വിവാഹം കഴുകാൻ കരുതിയ പെണ്ണ് ഇതാണോ പഠിച്ചോനെ ആ രണ്ടാം രണ്ടാംകെട്ടുകാരിയുടെ ഫോട്ടോ ആണോ പക്ഷെ ഇത് ചെറിയൊരു പെണ്ണാണല്ലോ കണ്ടിട്ട് ഇല്ലല്ലോ ഹലാ ചിത്രത്തിലല്ലേ പറയാൻ പറ്റില്ല എന്തൊക്കെ തന്നെ ആയാലും പഠിച്ചോനെ ആ കുട്ടിനെ മറപ്പിച്ച് കൊടുക്ക് അഥവാ ഇനിയിപ്പോൾ രണ്ടാംകെട്ടുകാരെ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് കൊണ്ടന്നാ തന്നെ എല്ലാവരും പറയും അവിടുത്തെ ചെറിയ മോനും കെട്ടിയത് രണ്ടാമത് കല്യാണം കഴിഞ്ഞ പെണ്ണിനെ അങ്ങനെയൊക്കെ ഓരോന്നുപേരും പഠിച്ചോനെ കാക്കണേ ഉമ്മ ആ പെൻസില് മെല്ലെ ഒളിപ്പിച്ചു വെച്ചു ഒന്നും അറിയാത്ത പോലെ ഉമ്മ വീണ്ടും വന്ന് വിളിക്കുകയാണ് മോനെ ഷ്യാമോനെ ഭക്ഷണം കഴിക്കടാ എണീക്കേ ഉമ്മ അവൻ പെട്ടെന്ന് എണീറ്റു അവൻ എന്തൊക്കെയോ തിരയുന്നത് ഉണ്ടായിരുന്നു മോനെ വാ പോര് ഭക്ഷണം കഴിക്കാം ഭക്ഷണം ഉമ്മ എടുത്തു വെച്ചിരുന്നു ഉമ്മയുടെ മുഖത്ത് അല്പം ഗൗരവം ഉണ്ടായിരുന്നു ഷമ്മാസ് ചോദിച്ചു ഉമ്മ എന്റെ മുഖത്ത് ഉമ്മാന്റെ ആ സുന്ദരമായ മുഖം ഒന്ന് കടന്നിൽ കുത്തേറ്റ പോലെ ഉണ്ടല്ലോ എന്തു പറ്റി ഒന്നും പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ എന്താ പറ്റാൻ ഇതുവരെ പറ്റിയതൊക്കെ ഇങ്ങനെയാണ് സഹിച്ചു ഇനിയപ്പോൾ അങ്ങനെ ഒരു പറ്റിക്കാന്ന് വെച്ചാൽ അപ്പോൾ നടക്കുന്ന കാര്യമാണോ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഷമ്മാസിനെ മനസ്സിലായില്ല ഉമ്മ അവിടെ വന്നതും ചിത്രം കണ്ടതും ഒന്നും അവൻ പോലുമില്ല ഉമ്മ ഗൗരവത്തിൽ തന്നെയാണ് വേഗം ഭക്ഷണം കഴിച്ചോ പഠിച്ചവനെ ഉമ്മ എന്താ എന്നോട് സ്ട്രോങ് ഉമ്മ എന്ത് പറ്റി ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഷമ്മാസിനെ സങ്കടം വന്നു ഇൻഷാല്ല ഇതിൻ്റെ ഭാഗ്യഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തല്ലാ താല ഒബരക്കാത്തു